നമസ്കാരം. കേരളീയം വേദിയിലാണ് നിൽക്കുന്നത്, കനകക്കുന്നിലാണ്. നിരവധി യുവജനങ്ങളാണ് കേരളീയം കാണുവാനായി എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. നല്ല തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. എന്തായാലും ഈ കേരളീയത്തെ കുറിച്ച് യുവജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് നമുക്ക് അവരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. ഞങ്ങള് കേറിയതേ ഉള്ളൂ. എന്താ അഭിപ്രായം? നല്ല ഭംഗിയുണ്ടല്ലോ. എങ്ങനെയുണ്ട് ചേട്ടാ? എല്ലാം കേരളത്തിന്റെ തനതായിട്ടുള്ള കലാരൂപങ്ങളും എല്ലാം ഉണ്ടല്ലോ. ഫോക്ലോർ ആർട്ട് എല്ലാം നല്ല പേടിയാണ്. നല്ല സെറ്റപ്പ്. ഞങ്ങളിപ്പോ ഇറങ്ങുവാണ്. ഇത്തിരി കൂടെ വൈകിരുന്നെങ്കിൽ ലൈറ്റൊക്കെ ഇട്ട് അതും കൂടെ കണ്ടിട്ട് പോയായിരുന്നു. സമയമില്ല. ഞങ്ങൾ ആലപ്പുഴ. ഞങ്ങള് സാറിന് നോക്കും. ആലപ്പുഴ ജോയിൻ സ്റ്റാർ ഹൗസിൽ. എല്ലാം അടിപൊളിയാണ്. നമ്മള് കാണാതിരുന്ന ഈ പുസ്തകങ്ങളിലൊക്കെ വായിച്ചറിഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പൊ നേരിട്ട് എല്ലാം കാണാൻ പറ്റി. ഭയങ്കര രസമുണ്ടായിരുന്നു. വന്നില്ലെങ്കിൽ അത് ഏറ്റവും വലിയൊരു നഷ്ടമായിരിക്കും. ഭക്ഷണം ഞങ്ങൾ ഇടുന്നല്ല, അവിടെ നിന്ന് കഴിച്ചു. കേരളീയം അവിടെ നിന്ന് തന്നെ ഭക്ഷണമൊക്കെ കഴിച്ചു. അല്ല, നമുക്കവിടെ ഉണ്ടായിരുന്നു ഫുഡ്. നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെ നമ്മുടെ സാധാരണ വകുപ്പിന്റെ ഒരു ഇന്നായിരുന്നു അവിടെ. അപ്പൊ നമ്മുടെ എല്ലാ കേരളത്തിൽ നിന്ന് എല്ലാ സാധാരണ വകുപ്പിലെ ജീവനക്കാരും നമ്മുടെ എല്ലാരും ഉണ്ട് ഇവിടെ തിരുവനന്തപുരത്ത്. അത്യാവശ്യം നല്ല പരിപാടിയായിരുന്നു. നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. സ്പെഷ്യലായിട്ട് ഇഷ്ടപ്പെട്ടവരാ എല്ലാം നല്ല പറയാം. പിന്നെ എന്ന് പറയാൻ നമുക്ക് പറ്റത്തില്ല. എല്ലാ പരിപാടിയും കൊള്ളാം. എല്ലാം കാണേണ്ടത് തന്നെയാണ്. സന്ധ്യക്ക് ലൈറ്റ് ഒക്കെ ഇട്ടതൊന്ന് കാണണമെന്നുള്ള ആഗ്രഹം കൂടി ഉണ്ടായിരുന്നു. ആ, ഇന്ന് എത്തിയത്. സെമിനാർ കഴിഞ്ഞ് ഇങ്ങോട്ട് വരികയായിരുന്നു. സ്റ്റേ ആണോ? സ്റ്റേ ഇല്ല. സ്റ്റേ ഇല്ല. അപ്പൊ ഇവിടെ ലൈറ്റ് കാണാൻ ഭാഗ്യമില്ല. ഭാഗ്യമില്ല തോന്നുന്നു. ലൈറ്റിംഗ് കാണണമെന്ന് വിചാരിച്ചിരുന്നു, പക്ഷെ അത് കാണാൻ പറ്റുന്നില്ല. സ്റ്റേ ചെയ്യാൻ പറ്റുന്നില്ല. ദൂരെ വന്നുകൊണ്ട് പോവാം. നല്ല രസകരമായിരുന്നു. അതിൽ ആ പഴയകാലത്തെ രൂപങ്ങളും ആൾക്കാരെ ആവേശം കെട്ടിയിരിക്കുന്നതൊക്കെ കാണാനായിട്ട് വളരെ ഭംഗിയുണ്ട്. പിന്നെ ഞങ്ങൾക്ക് മുഴുവനായിട്ട് ആസ്വദിക്കാനുള്ള ഒരു സമയപരിമിതി ഉണ്ട്. ഞങ്ങൾ തിരിച്ചു പോകേണ്ടതുള്ളതിനാൽ മുഴുവൻ കണ്ട് അത്ര സമയത്ത് കണ്ട് ആസ്വദിക്കാൻ പറ്റിയിരിക്കില്ല. നല്ല പ്രോഗ്രാമായിരുന്നു. നല്ല രസമാണ്. ആ, എല്ലാ ഐറ്റംസും ഇഷ്ടപ്പെട്ട്. ഒരുവിധം എല്ലാത്തിലും കയറി ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ കുറെ ലേറ്റായി. അങ്ങനെ കുറച്ച് സംഭവം. എന്തായാലും എല്ലാവർക്കും വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ്. മറുനാടൻ ലൈവാന്ന് പലർക്കും മനസ്സിലായിട്ടില്ല. ഇവിടെ ലൈറ്റ് ഓൺ ആക്കിയിട്ടില്ല. എന്തായാലും സന്ധ്യയോടുകൂടി ഇവിടെ ലൈറ്റ് ഓൺ ആക്കും. അപ്പോൾ തിരുവനന്തപുരത്തിന്റെ ഒരു മറ്റൊരു കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുക. എന്തായാലും തത്സമയ ദൃശ്യമാണ്. വലിയ രീതിയിൽ എല്ലാവരുടെയും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണ്. പക്ഷെ ഇപ്രാവശ്യത്തെ കേരളീയത്തിൽ ആൾക്കാർ കൂടുതലും എനിക്ക് തോന്നുന്നത് മാലിന്യത്തോട് ഓടിപ്പോയി. കാരണം എന്താ, ഫാമിലി വരുന്നത് കണ്ടു. കൂടാതെ പലതരത്തിലുള്ള എത്നിക് പ്രോഗ്രാംസിനെ പ്രൊമോട്ട് ചെയ്യുന്നത് കണ്ടു. ഫ്ലവർ ഷോസ് ഒക്കെ നമ്മുടെ ഐ മീൻ ശകുന്തീറ്റ അവിടെ സൈഡിലൊക്കെ ഉണ്ടായിരുന്നു. ആക്ച്വലി കുറച്ചുകൂടെ ഫാമിലി വരുന്നതും പല ആൾക്കാരും വരുന്നതും അതും ലേറ്റ് നൈറ്റ് ആയിട്ട് പോലും കൊച്ചു കുഞ്ഞുങ്ങളും അമ്മൂമ്മമാരും എല്ലാവരെയും കൂട്ടി ഒരു വീട്ടിൽ നിന്ന് എല്ലാവരും കൂടെ കേരളീയം കാണാൻ വന്നപ്പോൾ അതൊരു പുതിയ കാഴ്ചയായിരുന്നു. മറ്റു വേറൊരു പരിപാടി ഇവിടെ ട്രിവാൻഡ്രത്ത് നടന്നപ്പോഴൊന്നും ഇത്ര വലിയൊരു ഫാമിലിയുടെ ഒരു വരവ് നമ്മൾ കണ്ടിട്ടില്ല. ഞാനിപ്പോൾ ഇവിടെ പി ജി വിമൻസ് കോളേജിലാണ് രണ്ട് വർഷമായിട്ട് ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ രണ്ട് വർഷം അതുല്യമാണ്. പരിപാടിയിലെല്ലാം നോക്കുമ്പോഴും ഈ ഫാമിലി ആയിട്ട് വരുന്നത് കുറവാണ്. കേരളീയത്തിൽ എന്താണ് ഇഷ്ടപ്പെട്ടത്? കേരളീയത്തിൽ ഇഷ്ടപ്പെട്ടത് കുറച്ചുകൂടെ പ്രോഗ്രാംസ് ഒത്തിരി ഉണ്ട്. പല ആൾക്കാരുടെ കലകൾ ഭയങ്കര എക്സിബിറ്റഡ് ആയിട്ടുണ്ട്. ഇവിടെ തന്നെ കുഞ്ഞു പിള്ളേരുടെ പെയിൻറ്റിങ്സും മുതലുണ്ട്. കുറച്ചുകൂടെ പിള്ളേർക്ക് എക്സ്പോഷർ കിട്ടിയിട്ടുണ്ട്. പിന്നെ അറ്റ് ദ സെയിം ടൈം എല്ലാവരും അത് നോക്കിയിട്ടുണ്ട്.
പോകുന്നത്. ഇപ്പം മാനവീയത്തിലെ പരിപാടികളാണെങ്കിലും മറ്റ് പ്രോഗ്രാംസ് ആണെങ്കിലും ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ട് കുറേ പരിപാടി, പഴയ നാടകങ്ങളാണെങ്കിലും പഴയ ആൾക്കാർ കാണണമെന്ന് കൊതിക്കണമെന്ന് ആഗ്രഹിച്ച സിനിമകളാണെങ്കിലും ഓരോ കലകളാണെങ്കിലും അത് റീക്രിയേറ്റ് ചെയ്തപ്പോൾ കുറച്ചുകൂടെ ഫാമിലി ഓറിയൻറ്റഡ് അറ്റ് ദ സെയിം ടൈം യൂത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. മാസങ്ങളായിട്ട് മുടങ്ങി കിടക്കുന്ന ശമ്പളം കൊടുക്കാൻ പറ്റുമെന്നറിയാം. പിന്നീട് പലപ്പോഴും ഇതൊക്കെ ഈ പറയുന്ന കലകൾക്കപ്പുറം ഒരു പൊളിറ്റിക്കൽ അജണ്ടയായിട്ട് മാറുന്നുമുണ്ട്. അത് പല സ്റ്റേജുകളിലും അനാവശ്യമായിട്ടുള്ള ആവശ്യമായിട്ടുള്ളതിന്റെ ഇടയിൽ അനാവശ്യമായിട്ടുള്ള ഡയസ്പോ ഈ കാണിക്കുന്നത് നമ്മൾ പിള്ളേരാണ് നമുക്ക് മനസ്സിലാവുന്നുള്ളത്. അപ്പം വളരെ രീതിയിൽ ഇപ്പോഴത്തെ ഗവൺമെന്റിന്റെ പല കാര്യങ്ങളെയും മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അത് പൂർത്തിയാവാത്ത പരിപാടികളും മുന്നോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. അടുത്ത ഈ വരാൻ പോകുന്ന ഇലക്ഷനെയൊക്കെ നോക്കിക്കൊണ്ട് തന്നെയാണ്. ഇത്രയും സാമ്പത്തിക ദുരിതമുള്ള സമയത്ത് ഇങ്ങനെ ഒരു ഇത്രയും വലിയ പരിപാടി അറ്റ് ദ സെയിം ടൈം എക്സ്പോഷൻ തരുന്നുണ്ട്. നമുക്ക് ആവശ്യമാണോ എന്നുള്ളത് ഒരു ചോദ്യമാണ്. ഡിസംബറിൽ ഐഎഫ്എക്കെ വരുന്നുണ്ട്, വേറെ പല പരിപാടികളും ഉണ്ട്. ആൾക്കാർക്ക് കൂടാനും കല മുന്നോട്ട് വരാനും വേറെ പരിപാടികൾ വർഷങ്ങളായിട്ട് ഇവിടെ ചെയ്ത് കൂട്ടത്തിലുണ്ട്. ഫുഡ് കഴിച്ചോ? എന്താ കഴിച്ചേ? ഓ, മനസ്സുന്ദരി. നമ്മൾ അട്ടപ്പാടി സ്പെഷ്യൽ ആണ്. എങ്ങനെ ഉണ്ടായിരുന്നു? സുന്ദരം കാരണം വകുപ്പിന്റെ പ്രോജക്റ്റിന് മാറി മാത്രം വന്നതാ, ബാക്കിയൊന്നും കണ്ടില്ല. എല്ലാവർക്കും പോകാൻ പോകുന്നു.